नमस्ते बच्चों, എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുക അല്ലേ? നന്നായിട്ട് എക്സാം ഒക്കെ എഴുതിയോ? എല്ലാവരും എഴുതിയോ? ആ ഓക്കെ. അപ്പോൾ ഇനി പേപ്പറൊക്കെ നോക്കുമ്പോൾ അറിയാം ഓരോരുത്തരുടെ മാർക്കുകളൊക്കെ അല്ലേ. അച്ഛ ഹം പിച്ചലി കക്ഷാമേ ബൂഢി മാം നാമക് കവിത പഠി ഹേന. ഈ കവിത കീ അഭ്യാസ് ബി തോടാ മേനെ ദിയ. ഈ അഭ്യാസ് മേ ശബ്ദാർത്ഥ സഹി വികൽപ്പ് ആദി ഹേ സഹി സഹി. ഇത്രയും നോട്ട് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത്രയും എഴുതിയല്ലോ അല്ലേ. അപ്പം നമുക്ക് ബാക്കി നോട്ട്സ് നോക്കാം. ഓറലിനുള്ള രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് തനിയെ നിങ്ങൾ വായിച്ച് ആൻസർ കണ്ടുപിടിച്ച് വെക്കുക. ധൂപ് മേം രഖ്നേ പർ ദാനേ കൈസെ ഹോ ഗേ ചിടിയോം കു നഹീം ഉഡായാ ക്യാത്തോ ഉഡായാ ഗയാത്തോ ക്യാ ഹോക. അതായത് ധൂപ് മേ രഖ്നേ പർ ദാനേ കൈസെ ഹോ ഗേ. വെയിലത്ത് ഇട്ടാൽ ധാന്യങ്ങൾ എങ്ങനെയായിത്തീരും. ചിടിയോം കു നഹീം ഉഡായാ ഗയാത്തോ, അതായത് ഈ പക്ഷികളെ ഓടിച്ചിരുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു. അതായിരുന്നു നമ്മുടെ ഓറൽ ക്വസ്റ്റ്യൻസ്. ഇനി ലിഖിത് ഉത്തർ ലിഖോ. ദേക്കിയേ പെഹല ബൂഢി മാനെ ക്യാ ധോക്കർ ആംഗൻ മേ രേഖേ. ഓൾഡ് മദർ എന്ത് ആണ് വാഷ് ചെയ്ത് മുറ്റത്ത് നിരത്തി വച്ചത്. ബൂഢി മാനെ ഗേഹൂം കെ ദാനേ ധോക്കർ ആംഗൻമേ രക്കേഹേ. പ്രായമുള്ള മുത്തശ്ശി ഗേഹൂം കെ ദാനേ, ഗേഹൂം എന്താണ്? വീറ്റ്, ഗോതമ്പ്. ഗോതമ്പ് മണികളാണ് കഴുകി ഉണങ്ങാനായിട്ട് വെയിലത്ത് വച്ചത്. ബച്ചേ ബൂഢിയെ ബൂഢി മാം കി മദത് കിസ് പ്രകാർ കരേങ്കെ. കുട്ടികൾ എങ്ങനെയാണ് മുത്തശ്ശിയെ സഹായിച്ചത്. ബച്ചേ ചിടിയോം കോ ഉഡാക്കർ ബൂഢി മാം കെ ലിയെ ഗേഹൂം കെ ദാനേ ബച്ച് ജായേങ്കെ. കുട്ടികൾ പക്ഷികളെ കൈകൾ കൊട്ടി ഓടിച്ച് മുത്തശ്ശിക്ക് വേണ്ടി ഗോതമ്പ് മണികൾ സൂക്ഷിച്ച് വച്ചു. അല്ലെങ്കിൽ അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? കിളികൾ ഗോതമ്പ് മണികളെല്ലാം തിന്ന് തീർത്തേനെ പിന്നെ മുത്തശ്ശിക്ക് കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. തേർഡ് വൺ ബച്ചേ ബൂഢി മാം കി മദത് ക്യോം കർണ ചാത്തേ ഹേ. എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ മുത്തശ്ശിയെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ്? ബൂഢി മാം അകേലി രഹതി ഹേ, മുത്തശ്ശി തനിയെയാണ് താമസിക്കുന്നത്. ഉൻകി മദത് കർണേവാല കോയി നഹി ഹേ, അവരെ സഹായിക്കാൻ മറ്റാരും ഇല്ല. ഇസ്ലിയെ ബച്ചേ ബൂഢി മാം കി മദത് കർത്തേ ഹേ. ഇതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കുട്ടികൾ മുത്തശ്ശിയെ സഹായിക്കാൻ തയ്യാറായത്. ദേക്കിയേ ഭാഷാസേ ഗ്രാമർ സെഷൻ ദേക്കിയേ. ബൂഢി മാം ദാനേ ദാനേ ഏ ചിത്രമേ ക്യാ ക്യാ ദേഖ് സക്തേ ഹേ. ഏ ചിത്രമേ ബൂഢി മാം അപ്നെ ഘർക്കെ ആംഗൻമേ ആംഗൻമേ ചലത്തെ ഹേ ഓർ ബച്ചേ ദാനേ ആംഗൻമേം ധോനേക്കെ ലിയെ രേഖ ദാനേ ദാനേ ഖാനേ കെ ലിയെ ആയേ ചിടിയോം കോ ഉഡായേങ്കെ. ബൂഢി മാനെ ദാന സുഖ രഹി ഹേ. ബൂഢി മാം കണ്ടോ, ഇവിടെ രംഗീന ശബ്ദത്തിൽ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലേ. രംഗ് ബിരംഗി ചിടിയാം ഫുദക് രഹി ഹേ. ദോ ബച്ചേ താലി ബജാക്കർ ചിടിയാം ഉഡാ രഹേ ഹേ. കണ്ടോ, ബൂഢി രംഗ് ബിരംഗി ദോ അല്ലേ, പ്രായമായ അതുപോലെ രംഗ് ബിരംഗി പല നിറത്തിലുള്ള കിളികൾ, പല കളറിലുള്ള കിളികൾ ചാടിച്ചാടി നടക്കുന്നു. പിന്നെ ദോ ബച്ചേ താലി ബജാക്കർ ചിടിയാം ഉഡാ രഹേ ഹേ, രണ്ട് കുട്ടികൾ കൈകൾ കൊട്ടിക്കൊണ്ട് കിളികളെ ഓടിക്കുന്നു അല്ലേ. അപ്പോൾ ഈ രംഗീന ശബ്ദ കളർഫുൾ വേർഡ്സിൽ തന്നിരിക്കുന്ന കളർഫുള്ളായിട്ടുള്ള വേർഡ്സ് എന്താണെന്ന് നോക്കാം. ഇൻ വാക്യൂമേ ആയ രംഗീന ശബ്ദ ബൂഢി രംഗ് ബിരംഗി ഔർ ദോ വിശേഷൺ ഹേ. മാം കൈസി ഹോത്തി ഹേ ബൂഢി ഹോത്തി ഹേ അല്ലേ. ഈ മുത്തശ്ശി എങ്ങനെയുള്ളതാണ്? പ്രായമായ മുത്തശ്ശി. അപ്പം മുത്തശ്ശിയുടെ വിശേഷണമാണ് പ്രായമായ അല്ലേ. കിത്തനി ബച്ചേ ഹേ ഹാം ദോ ബച്ചേ ഹേ, ദോ എന്നുള്ളത് വിശേഷണാണ് അല്ലേ.
ചിടിയാം കൈസി ഹേ ചിടിയാം രംഗ് ബിരംഗി ഹേ അല്ലേ പല നിറത്തിലുള്ള കിളികളാണ് ഇതെല്ലാം വിശേഷണമാണ് ക്രിയാവിശേഷൻ എന്നാണ് ഇതിനെ പറയുന്നത് അപ്നേ സാത് ये अपने साथ आए संज्ञा शब्दों माम चिड़िया और बच्चे की विशेषता बता रहे हैं संज्ञा या सर्वनाम की विशेषता बताने वाले शब्द विशेषण कहते हैं നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലേ സംഖ്യയുടെയോ അല്ലെങ്കിൽ സജ്ഞയുടെയോ സർവനാമത്തിന്റെയോ വിശേഷത പറയുന്ന അല്ലെ വിവരിക്കുന്ന വാക്കുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ആ വിശേഷൺ എന്ന് വിളിക്കുന്നു देखिए इन वाक्यों में से विशेषण शब्द चुनकर लिखिए തന്നിരിക്കുന്ന സെന്റൻസിലെ വിശേഷൻ ശബ്ദം എന്താണെന്ന് നിങ്ങൾ ഇത് എടുത്ത് എഴുതണം തനിയെ എഴുതണം കേട്ടോ സടക് കെ കിനാരെ ഊഞ്ചി ഊഞ്ചി ഇമാരത്തേം ഹേ ഇമാരത്തേം ഹേ റോഡിന്റെ തീരത്ത് ഉയരമുള്ള കെട്ടിടങ്ങൾ ഉണ്ട് ദോ തീൻ വ്യക്തി കാം കർ രഹേ ഹേ രണ്ട് മൂന്ന് ആളുകൾ ജോലി ചെയ്യുന്നു मुझे दो लीटर दूध चाहिए എനിക്ക് രണ്ട് ലിറ്റർ പാൽ വേണം പ്യാരെ ബച്ചോ യഹാ ആവോ ആ പ്രിയപ്പെട്ട കുട്ടികളെ ഇവിടേക്ക് വരൂ അപ്പോൾ ഇതിനത്തെ വിശേഷണം ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ താനേ ഇവിടോട്ട് എഴുതി വെക്കുക എന്നിട്ട് ഇത്രയും ഈ പേജിലെ ഫുൾ വർക്കുകൾ നിങ്ങൾക്ക് ഹോംവർക്കിനുള്ളതാണ് ഇത് ഹോംവർക്ക് ആയിട്ട് എഴുതി ഇതിന്റെ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തരിക हिंदी या अंग्रेजी अर्थ लिखकर तालिका पूरा पूरी कीजिए हिंदी इंग्लिश एल्दी पूर्त माम माम ने इंग्लिश मदर हंग्री हंग्री वर्डि इवड़े हिंदी वर्ड टेक्स्ट अब नोकी अल को हिंदी एल दान इंग्लिश चिड़िया इंग्लिश क्लापि हिंदी एल चिल्ड्रन हिंदी एल ധൂപിന്റെ ഇംഗ്ലീഷ് എഴുതുക ഇനി അടുത്ത നോക്കിയേ വചൻ ബദൽക്കർ ലിഖിയേ ചേഞ്ച് ദി നമ്പർ ഏകവചൻ ബഹുവചൻ ചിടിയാം എന്നുള്ളത് എന്താണ് ബഹുവചനാണ് പ്ലൂറൽ ആണ് അതിൻ്റെ ഏകവചൻ ചിടിയ അപ്പോൾ താലി എന്നുള്ളതിൻ്റെ ബഹുവചൻ എഴുതുക ഗായം എന്നുള്ളതിൻ്റെ ഏകവചൻ എഴുതുക ബുഢിയ എന്നുള്ളതിൻ്റെ എന്താണ് ബഹുവചൻ രൂപം എഴുതുക ബച്ച എന്നുള്ളതിൻ്റെ ഏകവചൻ രൂപം എഴുതുക ലെടുക്കി ലെടുക്കി എന്നുള്ളത് സിംഗുലറാണ് ഏകവചനമാണ് അതിൻ്റെ ബഹുവചനം എഴുതുക അതായത് വചൻ ബദൽന എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്നത് ഏകവചനമാണെങ്കിൽ അതിൻ്റെ ബഹുവചനം എഴുതുക തന്നിരിക്കുന്നത് ബഹുവചനമാണെങ്കിൽ അതിൻ്റെ ഏകവചനം എഴുതുക ഇനി സുലേഖിനുള്ള വേർഡ്സ് ഉണ്ട് അത് എഴുതുക പിന്നെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ അപ്നെ പരിവാർക്കെ കിസി अपने परिवार के किसी बुजुर्ग या सद बुजुर्ग सदस्य बुजुर्ग सदस्य प्रायम आलग बुजुर्ग सदस्य मीन दादा दादी नाना नानी मुत्तशन मुत्तशी अदाय अच्छे अम्म अच्छे अच्छन अम्मे अम्म अम्म अच्छन अल अद ना ना वीटी प्रायमर अगर अल के बारे में पांच वाक्य लिखिए निर्दे मुत्शन मुत्शियो पची अब अच्छे अच्छन अच्छे अम्मयो आगाम अलग अम्मे अच्छनो अम्मे अम्मयो आगामी और अंज सेंट विशेष निर फोटो इवे पेस्ट वे अब होंमवर्कानुनिया देन नीचे दिए गए चरणों के अनुरूप चिड़ियों के लिए खर बनाइए कौ नाम ता चल क्यों नमुक तुम हिंस तुम अब वे നമുക്ക് ക്ലാസ്സിലാണെങ്കിൽ ഒന്നിച്ചിരുന്ന എല്ലാവർക്കും കൂടെ ചെയ്യാമായിരുന്നു ഇപ്പോൾ അത് സാധിക്കാത്തതുകൊണ്ട് വീട്ടിൽ ഇത് കാർഡ്ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക ഫോളോ ദ സ്റ്റെപ്സ് ആൻഡ് മേക്ക് എ ഹോം ഫോർ ബേർഡ്സ് അത് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ഗത്തെ ഗേന്ദ് കേഞ്ചി രസി ഒരു ചെറിയൊരു ബോള് വേണം പിന്നെ കാർഡ്ബോർഡിൻ്റെ പീസ് വേണം പിന്നെ ഒരു ചെറിയ കയറ് വേണം അല്ലേ ചെറിയൊരു അതിനൊരു പിടിയും വേണം ഒരു ഹോളും വേണം നോക്കിക്കേ ആദ്യം നമ്മൾ കാർഡ്ബോർഡിനെ ഇങ്ങനെ അഞ്ച് പീസ് കാർഡ്ബോർഡ് എടുക്കുക അതിൻ്റെ ഒരു കാർഡ്ബോർഡിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇടുക അതാണ് ഇത് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു ഇത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഷേപ്പിലായിട്ട് ഉണ്ടാക്കിയെടുക്കുക നാല് ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കുക സ്റ്റെപ്പ് ത്രീ വർണ്ണാകാര ഗത്തോംകി ഡിബേക്കി തരഹ ജോഡെ ഗോൾ
ഛേദ് വാല ഗത്ത ആഗെ ജോഡേ കണ്ട ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് വെക്കുക. നമ്മൾ ഈ ദ്വാരം ഇട്ട ഈ ഹോൾ ഇട്ട ഈ കാർഡ്ബോർഡിൻ്റെ പീസ് ഏറ്റവും മുമ്പിൽ വരത്തക്ക വിധം ഇതിനെ ഒട്ടിക്കുക, സെറ്റ് ചെയ്യുക. എന്നിട്ടോ സ്റ്റെപ്പ് ഫോർ എന്താണെന്ന് നോക്കി, ഇസ്കേ ഊപ്പർ ത്രികോൺ വാലെ ഗത്തെ ജോഡേ. ഇത് ത്രികോൺ വാലെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ട്രയാങ്കുലർ ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസ് അതിൻ്റെ മുകളിലായിട്ട് കണക്റ്റ് ചെയ്യുക. പിന്നെയോ, തയ്യാർ ചിടിയാക്കെ കർമ്മേ ധാന ബാന്തേ. ഇനി എന്ത് ചെയ്യുക, ധാഗ ബാന്തേ. അതായത് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഒരു ചരടും കെട്ടി വയ്ക്കുക. എന്നിട്ട് ഇത് ഒരു മരത്തിൻ്റെ ചില്ലയിൽ കൊണ്ടുവന്ന് തൂക്കി ഇടുക. ഇപ്പം നമ്മൾ കിളിക്കൂട് റെഡിയായി. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കാൻ പറ്റുന്നവരെന്നല്ല, ഇപ്പം വീട്ടിൽ ഇരിക്കുമ്പോൾ വീട്ടിലുള്ള കാർഡ്ബോർഡ് പീസൊക്കെ ചെറിയ പീസൊക്കെ കിട്ടും അല്ലേ, അത് വെച്ചിട്ട് ഉണ്ടാക്കി ഇതെനിക്ക് ഫോട്ടോയും അയച്ച് തരിക. അപ്പോൾ നാലാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ട്സും കാര്യങ്ങളും കംപ്ലീറ്റായി. നമുക്കിനി അടുത്ത ചാപ്റ്റർ പഠിക്കാം. അടുത്ത ചാപ്റ്റർ ഏതാണ്? പടുപ്പ് അഞ്ച്, ഡാക്ടറി. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ. പാഠ് പാഠ് ഡോക്ടറി വിശ്വംഭർ ബാബു ഡോക്ടർ ഹെ. സപ്തഗ്രാം കെ സ്റ്റേഷൻ മാസ്റ്റർ മധുവിശ്വാസ് കാ ഛോട്ടാ ലഡ്കാ ബീമാർ ഹെ. വിശ്വംഭർ ബാബു പാൽക്കി പർ സവാർ ഹോക്കർ സപ്തഗ്രാം ജാ രഹേ ഹൈ. പാൽക്കി കെ സാഥ് ഉൻകാ നൗക്കർ ശംഭു ചൽ രഹാ ഹൈ. ശംഭു കാഫി ബൽവാൻ ഹൈ, ഉസ്കെ ഹാത്ത് മേ സദൈവ് ഏക് ഡണ്ടാ രഹതാ ഹൈ. വിഷ്ണുപുർ പഹുഞ്ചതേ പഹുഞ്ചതേ സാഞ്ച് ഹോ ഗയി. ചർവാഹേ ജാനവരോ കോ ലേക്കർ ലോട്ടനേ ലഗേ ഥേ. വിശ്വംഭർ ബാബു നേ പൂച്ഛാ, ക്യോ ബേട്ടേ ബതാ സക്തേ ഹോ സപ്തഗ്രാം കിത്നി ദൂർ ഹൈ? चरवाहा बोला, जी वह तो कोई 7 कोस होगा. आज रात आप वहां नहीं पहुंच पाएंगे, राह में डाकुओं का पुर है. डॉक्टर बोले, क्या करें बेटा, रोगी कष्ट में है, जाना तो होगा ही. चलते चलते रात के 10 बज गए. अचानक पालकी का डंडा तड़तड़ाकर टूट गया और पालकी जमीन पर आ गिरी. फिर तो रात वही काटनी पड़ गई. डॉक्टर साहब ने घास पर कंबल बिछाया और लेट गए. लालटेन पास ही रखी थी. तभी कहारों के सरदार बुद्धू ने आकर कहा, वह देखिए कुछ लोग इधर ही आ रहे हैं, निश्चय ही वे डाकू हैं. विश्वंभर बाबू ने कहा, डर काहे का, तुम सब तो हो ही. बुद्धू बोला, बगलू भाग गया है, पल्लू भी कहीं दिखाई नहीं देता, बक्षी उस झुरमुट में छिप गया है और विष्णु के तो डर के मारे हाथ पांव फूल गए हैं. और कहते कहते वह भी भाग खड़ा हुआ. सुनते ही डॉक्टर साहब मारे डर के थर थर कांपने लगे, चिल्ला उठे, शंभु शंभु. शंभु बोला, जी साहब. डॉक्टर साहब ने कहा, अब क्या होगा? शंभु बोला, डर काहे का, मैं हूं ना. डॉक्टर साहब बोले, पर वे तो 5 हैं. शंभू बोला, मैं शंभू जो हूं. उसने उठकर छलांग भरी और गरज कर बोला, खबरदार. डाकू ठठा कर हंस पड़े. वे रुके नहीं, आगे बढ़ते ही आए. शंभू ने पालकी का टूटा हुआ डंडा लिया और घुमाकर डाकुओं की ओर फेंक मारा. निशाना ऐसा सटीक लगा कि एक ही साथ 3 डाकू गिर पड़े. फिर शंभू ने अपना डंडा संभाला और डाकुओं पर टूट पड़ा. जो 2 डाकू चोट खाने से बच गए थे, वे सिर पर पांव रखकर भाग खड़े हुए. तभी जोर जोर से कराहने की आवाजें आने लगी. तभी डॉक्टर साहब ने पुकारा, शंभू. शंभू बोला, जी साहब. विश्वंभर बाबू ने कहा, अब झटपट दवाइयों की पिटारी निकालो. शंभू दवाइयों की पिटारी ले आया. उस समय रात थोड़ी ही और रह गई थी. विश्वंभर बाबू और शंभू दोनों ने मिलकर डाकुओं की मरहम पट्टी की. सवेरा हो गया. एक एक करके बगलू, बक्षी सभी कहार एक दूसरे का हाथ पकड़े विष्णुपुर लौट आए. सभी का दिल उस समय भी कपकपा रहा था. पाठ 5, डॉक्टरी. डॉक्टर आराना, डॉक्टर अले डॉक्टरी. അപ്പം ഡോക്ടറുടെ ആ ഒരു പ്രൊഫഷൻ എന്താ നോക്കാം. മൻസേ മുഖസേ,
बीमार होने पर आप क्या करते हैं? बीमार രോഗം അല്ലേ, രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഹമാരാ സബ്സേ ബഡ കർത്തവ്യ ക്യാ ഹേ, നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്താണ്? ഇപ്പം കുട്ടികളായ നിങ്ങളുടെ ഏറ്റവും വലിയ കടമ എന്താണ്? പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. അച്ഛനമ്മമാർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയുണ്ട്, ഡോക്ടേഴ്സിന് അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയുണ്ട്, നേഴ്സുമാർക്കുണ്ട്, അങ്ങനെ ഓരോ ആളുകൾക്കും അവരവരുടെ പ്രായത്തിൽ അവരവരുടെ ചെയ്യേണ്ട ചില കടമകൾ ഉണ്ട് അല്ലേ. ധർത്തി പർ ഭഗവാൻ കിനേം കഹാജാത്താഹെ, ഭൂമിയിലെ ദൈവം എന്ന ആരെയാണ് നമ്മൾ വിളിക്കുന്നത്? നമ്മൾ മെയിനായിട്ട് ഡോക്ടർമാരെയാണ് നമ്മുടെ കൺകണ്ട ദൈവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ജീവൻ പോലും നിലനിർത്തുന്ന സൃഷ്ടി, നമ്മുടെ നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവമാണ് എങ്കിൽ പോലും നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെ രോഗാവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി നമ്മളെ ജീവനോടെ നിലനിർത്തുന്നത് ഡോക്ടർമാർ അല്ലേ. വിശ്വംബർ ബാബു ഡോക്ടർ ഹെ, സപ്തഗ്രാം കെ സ്റ്റേഷൻ മാസ്റ്റർ മധു വിശ്വാസ് ക ഛോട്ടാ ലഡ്ക ബീമാർ ഹെ. വിശ്വംബർ ബാബു ഏക് ഡോക്ടർ ഹെ, ഹംക പാത്ര ഹെ വിശ്വംബര ബാബു, വിശ്വംബര ബാബു ഏക് ഡോക്ടർ ഹെ, അദ്ദേഹം ഒരു ഡോക്ടറാണ്. സപ്തഗ്രാം കെ സ്റ്റേഷൻ മാസ്റ്റർ, സപ്തഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തെ സ്റ്റേഷൻ മാസ്റ്ററുടെ സ്റ്റേഷൻ മാസ്റ്ററായ മധു വിശ്വാസിൻ്റെ ഇളയ മകന് രോഗം പിടിപെട്ടു. അപ്പോൾ ആ ഗ്രാമത്തിലെ സ്റ്റേഷൻ മാസ്റ്ററാണ് ആര്? മധു വിശ്വാസ്. ഹാം കെ ഡോക്ടർ കോൻ ഹെ, ഡോക്ടർ കാ നാം ഹെ വിശ്വംബര ബാബു, സപ്തഗ്രാം കെ സ്റ്റേഷൻ മാസ്റ്റർ കോൻ ഹെ? മധു വിശ്വാസ്. ഉൻക ചോട്ടാ ലഡ്ക ബീമാർ ഹെ, അദ്ദേഹത്തിൻ്റെ ഇളയ മകന് രോഗം പിടിപെട്ടു. വിശ്വംബര ബാബു പാലകീപ്പർ സവാർ ഹോക്കർ സപ്തഗ്രാം ജാരഹേ ഹെ, ഇത് വളരെ പണ്ട് നടന്ന ഒരു കഥയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്തെ പോലെ കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ, ട്രെയിനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും പഴയ കാലത്തുണ്ടായിരുന്നില്ല, എല്ലാവരും നടന്നായിരുന്നു പോയിരുന്നത്. പിന്നെ വിശിഷ്ട വ്യക്തികളെ, ഡോക്ടർമാർ അല്ലെങ്കിൽ രാജാക്കന്മാർ മുതലായവരെയൊക്കെ ഇത് കണ്ടില്ലേ, പല്ലക്ക്, ഈ പല്ലക്കിനകത്തിരുത്തി മൂന്നും നാലും ആളുകൾ ചേർന്ന് അതിൻ്റെ രണ്ട് സൈഡിലോട്ടിങ്ങനെ എന്താ കമ്പുകളൊക്കെ നീട്ടി കെട്ടി വെച്ചിട്ട് അവരെ അതിനകത്തിരുത്തി നാലും അഞ്ചും ആളുകൾ ചേർന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വംബര ബാബു, ഡോക്ടർ വിശ്വംബര ബാബു പാലകീപ്പർ, പാലകി മീൻസ് പല്ലക്ക്, പല്ലക്കിൽ ഇരുന്ന് സവാരി സപ്തഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ആ മകനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട്. പാലകി കെ സാത്ത് ഉൻക നൗക്കർ ശംഭു ചൽ രഹാ ഹെ, കണ്ടോ ഈ ഇവർ തൊഴിലാളികളുണ്ട് ഈ പല്ലക്ക് ചുമക്കുന്നവർ, അവരോടൊപ്പം തന്നെ ഡോക്ടറിൻ്റെ സഹായിയായ ശംഭുവും അദ്ദേഹത്തോടൊപ്പം നടന്നു പോവുകയായിരുന്നു. ശംഭു കാഫി ബലവാൻ ഹെ, ശംഭു നല്ല ധൈര്യമുള്ളവനാണ്, ബലമുള്ളവനാണ്. ഉൻ ഉസ്കെ ഹാത്മേം സദൈവ് ഏക് ഡണ്ട രഹതാ ഹെ, അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവും, എപ്പോഴും ഒരു വടി അവൻ്റെ കയ്യിൽ അവനെപ്പോഴും കൊണ്ട് നടക്കാറുള്ളതാണ്. വിഷ്ണുപ്പർ പഹൂഞ്ചത്തെ പഹൂഞ്ചത്തെ സാഞ്ച് ഹോ ആയി, അപ്പോൾ ഇവർ സപ്തഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള ചെറിയൊരു ഗ്രാമമാണ് വിഷ്ണുപുരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇവർ നടന്ന് നടന്ന് അവിടെ എത്തിയപ്പോഴത്തേക്കും സന്ധ്യയായി. ചർവാഹേ ജാൻവരോം കോ ലേക്കർ ലൗട്ട്നെ ലഗേതെ, ഇവർ പോകുന്ന വഴിയിൽ ചർവാഹ, ചർവാഹ കോൻ ഹേ, ചർവാഹ ക്യാറ്റിൽമെൻ, അതായത് നമുക്കറിയാം ഈ ആട്ടിടയന്മാർ തൻ്റെ പശുക്കളെയൊക്കെ കൊണ്ട് അവർ ആഹാരമൊക്കെ തിന്നതിന് ശേഷം മേച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പശുക്കളെയും ആടുകളെയും ഒക്കെ കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരിക സന്ധ്യ നേരത്ത്. വിശ്വംബര ബാബുവിനെ പൂജ, അപ്പോൾ വിശ്വംബര ബാബു ചോദിച്ചു, ക്യോം ബേട്ടേ ബതാ സക്തേ ഹോ സപ്തഗ്രാം കിത്തനി ദൂർ ഹേ. അപ്പം വിശ്വംബര ബാബു ആ ആട്ടിടയനോട് ചോദിച്ചു, ക്യോം ബേട്ടെ ബതാ സക്തേ ഹോ, നിനക്ക് പറഞ്ഞു തരാൻ കഴിയുമോ സപ്തഗ്രാമം ഇവിടെ നിന്ന് എത്ര ദൂരെയാണ്, സപ്തഗ്രാമം എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? ചർവാഹ ബോല, ഉടനെ ചർവാഹ ക്യാറ്റിൽമെൻ പറഞ്ഞു, ജീ വോത്തോ കോയി സാത് കോസ് ഹോക, ഇവിടെ നിന്ന് 7 കാതം അകലെയാണ്. നമ്മൾ ഇന്നത്തെ കിലോമീറ്ററൊക്കെ പറയത്തില്ലേ, അന്നത്തെ ഒരു ദൂരക്കണക്കാണ് കാതം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് 7 കാതം ദൂരെയാണ്, വളരെ ദൂരമുണ്ട് ഇവിടെ നിന്ന്. ആജ് രാത് ആ വഹാം നഹീം പഹൂഞ്ച് പയങ്കെ, ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്മേം ടാക്കുവോങ്ക, സോറി രാഹുമേം
ടാക്കുവോം കപ്പുരഹെ, നിങ്ങൾ പോകുന്ന വഴിയിലാണെങ്കിലോ ഡാക്കു ഡാക്കു കൊള്ളക്കാര്. ഡാക്ക് എന്ന് പറഞ്ഞാൽ ഡാക്കെന്ന് മാത്രം, ഈ കുനിപ്പില്ലാതെ ഡാക്കു മാത്രം പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് എന്നാണ് അർത്ഥം. ഡാക്കുക്കർ. ഇത് ഡാക്കു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാര്, കൊള്ളക്കാരുടെ സങ്കേതമുള്ള സ്ഥലമാണ് നിങ്ങനി മുന്നോട്ട് പോകുന്ന സ്ഥലം. കാരണം രാത്രി സമയമാണ്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് എന്തായാലും ഈ രാത്രിയിൽ അവിടെ എത്തില്ല. ഡോക്ടർ പോലെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ക്യാ കരേം ബേട്ട, എന്തു ചെയ്യും? രോഗി കഷ്ടമേം ഹേ ജാനാത്തോ ഹോഗാഹി. ആ രോഗി വളരെയധികം ബുദ്ധിമുട്ടുകയാണ്, വല്ലാത്ത അവസ്ഥയിലാണ് ആ പേഷ്യൻ്റ്. കാരണം അതായത് സപ്തഗ്രാമത്തിലെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ മകനെ ചികിത്സിക്കാൻ പോകല്ലേ. അപ്പം അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാണ്, അസ്വസ്ഥനാണ്, രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണ്. താങ്കൾക്കറിയാമല്ലോ അത്. ചലത്തെ ചലത്തെ രാത്രിക്ക് ദസ് ബജുകയെ, നടന്ന് നടന്ന് രാത്രി 10 മണിയായി. അചാനക് പാലകി ക ഡണ്ട തട് തടാക്കർ ധൂട്ട് ഗയ. പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ പല്ലക്കിൻ്റെ തടിയെല്ലാം ഒടിഞ്ഞങ്ങ് പോയി. ഇങ്ങനെ ഇവർ ചുമന്നുകൊണ്ട് പോവുകയല്ലേ, ഭാരം കാരണം അതിൻ്റെ സൈഡിലെ തടിയൊക്കെ അങ്ങ് ഒടിഞ്ഞു പോയി. അവർ പാലകി ജമീൻ പർ ആഗിരി, പല്ലക്ക് എന്ത് ചെയ്തു, തറയിലേക്ക് പതിച്ചു. ഫിർത്തോ രാത് വഹീം കാട്ടിനി പടുകയെ, അവർക്കിനി നടന്നു പോകാൻ പറ്റത്തില്ല, പല്ലക്ക് ശരിയാക്കിയിട്ടല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അവർക്കിനി ആ രാത്രിയിൽ അവിടെ താമസിച്ചേ പറ്റുകയുള്ളൂ എന്ന അവസ്ഥ വന്നു. ഡാക്ടർ സാഹബ്നെ ഘാസ് പർ കമ്പൽ ബിച്ചായ ഔർ ലേട്ട് ഗയ. നമ്മുടെ ഡോക്ടർ സാഹബായ വിശ്വംഭര ബാബു എന്ത് ചെയ്തു, അവിടെ കുറേ പുല്ല് വളർന്ന് നിന്നു, അതിൻ്റെ പുറത്തായിട്ട് കമ്പൽ ബിച്ചാന മീൻസ് കമ്പിളി, അതായത് വലിയ ഷീറ്റ് വിരിച്ചു. ഔർ ലേട്ട് ഗയ, അദ്ദേഹം അവിടെ അങ്ങ് കിടന്നു. ലാൽറ്റേൺ പാസ് ഹീ രഖീത്തി, അതിൻ്റെ അടുത്ത് തന്നെ ലാൽറ്റേൺ, ലാൽറ്റേൺ മീൻസ് എർത്തേൺ ലാമ്പ്. പണ്ടത്തെ കാലത്ത് നമ്മളിങ്ങനെ എന്താ അതിന് പറയുന്നത്, തൂക്കുവിളക്ക് കൊണ്ടുപോകുമായിരുന്നു രാത്രി യാത്രയൊക്കെ നടന്ന് പോകുമ്പോൾ. വെട്ടം കാണുന്നതിന് വേണ്ടിയിട്ട് തൂക്കുവിളക്ക് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു, അതും അവരുടെ അടുത്ത് തന്നെ അവിടെ വച്ചു. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഇത്രയും പാഠഭാഗം ഒരു 3-4 തവണ നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ